ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീസസ് വോയിസ് മിനിസ്ട്രീസിന് ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനവുമായി വരാൻ കർത്താവ് കൃപ ചെയ്തു. ജനകോടികളിൽ ദൈവവചനം എത്തിക്കുന്ന വലിയൊരു സുവിശേഷീകരണമാണ് ജീസസ് വോയിസ് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം 7-8 പ്രാവശ്യം കർത്താവിൻ്റെ വചനം ടി വിയിലൂടെ നിങ്ങളുടെ ആമേ കരകളിൽ എത്തിക്കുന്നു. നമ്മൾ ദൈവവചനം കേൾക്കാൻ പോവുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ പറയുക, യേശു അടുത്തു എന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അധികാരപൂർണനായ ഒരു യേശു, യേശുവിൽ വ്യാപരിക്കുന്ന ദൈവാധികാരം കൊണ്ട് നിനക്ക് മുമ്പിൽ നിൽക്കുന്ന ഏതൊരു ശക്തിയെയും നിനക്ക് ജയിക്കാനായിട്ട് കഴിയും. യേശു ശിഷ്യന്മാർക്ക് അധികാരം കൈമാറിയ ചരിത്രം ലൂക്കോസ് 9 വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മളൊരു പ്രാർത്ഥനയോടെ ഇന്ന് വചന ശുശ്രൂഷ ആരംഭിക്കാൻ പോവുക. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ഇന്ന് ഈ വചന ശുശ്രൂഷ സ്പോൺസർ ചെയ്തത്. ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ നാമത്തിൽ ഹല്ലേലൂയ അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ ദൈവം സ്പർശിക്കണമേ. അവർ പറഞ്ഞ വിഷയത്തിന്മേൽ കർത്താവ് ഈ വചന ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരെ കർത്താവ് തുടരണേ. കർത്താവ് അവരുടെ പ്രാർത്ഥനാ വിഷയത്തെ തുടരണേ. കർത്താവ് കർത്താവിൻ്റെ കൈ ഇറങ്ങി പ്രവർത്തിക്കണേ. കർത്താവ് വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. ഈ വചനം ഇന്നും നിൻ്റെ ലൈഫിൽ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. വേദപുസ്തകത്തിലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് കർത്താവ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. 10 രണ്ടാമത്തെ വാക്യമാണ് നമ്മൾ വായിക്കാനായിട്ട് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന വചനം. ലൂക്കോസിൻ്റെ സുവിശേഷം 10 അതിൻ്റെ 2 വാക്യം ശ്രദ്ധിച്ചു കേൾക്കാം. കൊയ്ത്തു വളരെയുണ്ട് സത്യം. വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ എന്ന് പറഞ്ഞു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് കാമി പ്രസംഗിക്കുകയാണ്, കൊയ്ത്തു വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരെ തരാൻ അപേക്ഷിപ്പീൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിൽ വന്നപ്പോ, സ്തോത്രം, ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് ഗ്രാമങ്ങളും ഊരുകളും വീടുകളും ദേശങ്ങളും കർത്താവ് ഇളക്കി. കൂടാരങ്ങൾക്കകത്ത് കുടിയിരുന്ന ദുർഭൂതങ്ങളെ കൂടാരങ്ങളിൽ കയറി അഴിച്ചുവിട്ടു. സ്തോത്രം. ദേശമടക്കി വാണ ദുർഭൂതങ്ങളെ ദൈവം അഴിച്ചുവിട്ടു. രോഗാത്മാക്കളെ ശാസിച്ചു. മരണദൂതനെ വരെ ശാസിച്ചു. ദേശം മുഴുവൻ നടുങ്ങി. ഇതെന്തൊരു നാമം! ഇന്നും പറയാം, ആശ്ചര്യത്തോടെ ലോകം നോക്കുന്നൊരു കാഴ്ചയുണ്ട്. ഇതെന്തൊരു നാമമാ! പറയാം, ഇത് സകല നാമത്തിലും മേലായ നാമമാ. കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി കർത്താവ് 12 കൂടെ തിരഞ്ഞെടുത്തു. എന്തിനാ? കർത്തൃ ശുശ്രൂഷയ്ക്ക്. എന്നിട്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 9 പഠിക്കുമ്പം, 1 വാക്യം പഠിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് കർത്താവിൻ്റെ സ്തോത്രം. അവൻ 12 വരെ അടുക്കൽ വിളിച്ചു. സ്തോത്രം. അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. അവൻ 12 വരെ അടുക്കൽ വിളിച്ചു. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കാൻ അവർക്ക് ശക്തിയും കൊടുത്തു. അധികാരവും കൊടുത്തു. വായിച്ചേ. ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികൾക്ക് സൗഖ്യം വരുത്താനും അവനെ അയച്ച് പറഞ്ഞത്. ഒരു നല്ല ആമീൻ പറയണം. കർത്താവ് അവരെ വിളിച്ചത് ഒരു പ്രസംഗം പ്രസംഗിച്ചു പോരാനല്ല, ദൈവരാജ്യം പറയണം, രോഗിയെ സൗഖ്യമാക്കണം. അതിനുള്ള ശക്തിയും അധികാരവും പുത്രൻ അവർക്ക് കൈമാറി.
ഞാൻ മെസ്സേജ് തുടങ്ങുക, സ്തോത്രം. ആഗ്രഹിക്കുന്നവര് ഇന്നും കൊതിക്കണം ദൈവത്തിൻ്റെ അധികാരം നിന്റെ മേൽ വരാൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിങ്ങളെ ചെലവൊക്കെ ഏൽപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുക. പന്തിരുവരെ അടുക്കൽ വിളിച്ചിട്ട് ഭൂതങ്ങളുടെ മേലും രോഗങ്ങളുടെ മേലും അവർക്ക് അധികാരവും കൊടുത്തു, ശക്തിയും കൊടുത്തു. എന്ന് പറഞ്ഞാൽ അവര് കാലുകുത്തുമ്പം ഭൂതങ്ങൾ അലറും, അവര് കൈവെക്കുമ്പം രോഗി സൗഖ്യമാകും. കർത്താവ് താഴോട്ട് പറയും, അവിടെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, വടിയും പൊക്കണോ ചെരുപ്പും ഒന്നും എടുക്കണ്ട, ദൈവത്തിന് സ്തോത്രം, നീ ഇറങ്ങിയച്ചാ മതി, ബാക്കിയെല്ലാം ഞാൻ നിനക്ക് തന്നോളാം. ഹല്ലേലൂയ. എന്നിട്ട് ഒമ്പതാം അധ്യായത്തിൽ അവർക്ക് ശുശ്രൂഷ കൈമാറി, ഒന്ന് ശക്തി കൊടുത്തു, രണ്ട് അധികാരം കൊടുത്തു. ഞാൻ നിങ്ങളോടും പറയാം, ഇന്നും ഒരു കൊയ്ത്ത് നടക്കണമെങ്കിൽ അധികാരമുള്ളൊരു തലമുറ എഴുന്നേറ്റേ പറ്റൂ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ഹല്ലേലൂയ, നിങ്ങൾ ചോദിക്കും, ഇതിനും മാത്രം സഭകൾ എറണാകുളത്ത് വേണോ? ഇതിനും മാത്രം കൂട്ടായ്മ എറണാകുളത്ത് വേണോ? ഇച്ചിരൂടെ കയറി പറയാം, കുഞ്ഞെ, ഇനിയും സഭകളുടെ എണ്ണം വർദ്ധിക്കും. കാരണം കൊയ്ത്ത് വളരെ ഉണ്ട്. ഇതുവരെ നടക്കാത്ത കൊയ്ത്ത് നടക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിന്റെ രക്തബന്ധങ്ങളിൽ ആ കൊയ്ത്തുണ്ടാകട്ടെ, നിന്റെ സ്നേഹിതന്മാരുടെ ആ കൊയ്ത്തുണ്ടാകട്ടെ. ഇന്ന് പകൽ ആരാധിക്കുന്ന നിന്നോട് ആ ദൂത് കൊയ്യാൻ നിന്നെയും ദൈവം ഉപയോഗിക്കട്ടെ. ശിഷ്യന്മാരെ കൊയ്യാൻ വിളിച്ചു. ഈ കൊയ്ത്ത് ആത്മീയ കൊയ്ത്താ കാണിക്കുന്നത്, ഭൗതിക അർത്ഥമുണ്ട്. ഒരാത്മാവിന്റെ വില ഭൂലോകത്തെക്കാട്ടിലും വിലയേറിയതാ. ഇവിടെ സാമ്പത്തിക അനുഗ്രഹം ഒരു വശത്തൂടെ വരുമ്പോഴും അതിനേക്കാൾ വലുതാണ് ഒരു ആത്മാവിന്റെ രക്ഷ. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിന് അഭിമാനമാണ്. ഒരു നല്ല ഹല്ലേലൂയ ഒന്ന് കൈ കൊടുത്ത് ചോദിച്ചേ, രക്ഷിക്കപ്പെട്ടാണെന്ന് ചോദിച്ചേ. ഞാൻ ഇച്ചിരിയുടെ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ, ശ്രദ്ധിച്ചേ. അപ്പൊ കർത്താവ്, ദൈവത്തിന് സ്തോത്രം, കർത്താവിന്റെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആ ശിഷ്യന്മാരെ കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവർക്ക് ശക്തിയും കൊടുത്തു, അധികാരം കൊടുത്തു, അവരധികാരത്തിന്റെ മിനിസ്ട്രി ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. പക്ഷെ ശുശ്രൂഷ മുമ്പോട്ട് പോയപ്പം ഇവർ ചെന്ന് പറഞ്ഞ ചില സ്ഥലത്ത് സുവിശേഷം അംഗീകരിക്കാതെ വന്നപ്പം അവർ കർത്താവിനോട് പറയാ, കർത്താവേ, ഏലിയാവ് ചെയ്തത് ഇപ്പ ചെയ്യണം എന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥനയ്ക്ക് തീ ഇറക്കി ഇവന്മാരെ കത്തിക്കണം. ഉടനെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഏത് ആത്മാവിന് അധീരരാ എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഇവരുടെ മനസ്സിൽ ഇരിക്കുന്ന സുവിശേഷം പറഞ്ഞ് കേട്ടില്ലെങ്കിൽ അവനെ അങ്ങ് കത്തിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചെത്തി. അവൻ കർത്താവ് പറഞ്ഞാടാ, നീ ഏതാത്മാവിന് അധീര, അമ്മ നശിപ്പിക്കാനല്ല രക്ഷിക്കാനാ ഞാൻ വന്നേക്കും. എന്നിട്ട് ശിഷ്യന്മാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അവരുടെ ഇടയിൽ പെട്ടെന്ന് ഒരു അഭിപ്രായ വ്യത്യാസം, ഈ 12 ഉപദേശിമാരുടെ ഇടയിൽ ഞങ്ങളിൽ ആരാണ് വലിയവൻ? 9 അധ്യായത്തിലുണ്ട് കേട്ടോ, ഞങ്ങളിൽ ആരാണ് വലിയവൻ? ഇവർക്ക് ഒന്നും അറിയാതിരുന്ന മുക്കുവ പിള്ളേരാന്നേ ഇവർ കാണ്ട് ശാസിച്ച ഒരു ഭൂതം ആ ജില്ലയിൽ ഏതോ മൂലയ്ക്കൊന്ന് പോയത് വേള. അപ്പൊ അവർ പറയാ, പത്രോസ് പറയാ, ഞാനാണോ വലുത്, അന്തറയോസ് ആണോ വലുത്? ഇവര് വലിയത് വലുത് വെച്ചോണ്ട് ഇതിപ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആരാ വലുതെന്ന് കണ്ടുപിടിക്ക്, അതുവരെ ഞാനൊരു 70 പേരെ തിരഞ്ഞെടുക്കാം. മിണ്ടുന്നില്ല. മത്സരിക്കുന്നവരെ എല്ലാം മൂലയിലോട്ട് മാറ്റിച്ച് കർത്താവ് വേറെ 70 എന്റെ കുക്കളെ മത്സരിക്കല്ലേ, വേറെ ആളെ തിരഞ്ഞെടുക്കും. നോക്കി 12 പേര് അവര് മത്സരിച്ചു. നിങ്ങളാ 11 ബാക്കി, ഞങ്ങളിൽ ആരാ വലിയവൻ എന്നൊരു ചിന്ത അവർ അകത്തുണ്ടായിരുന്നു. നിങ്ങളാ 9 വാക്യം കിടപ്പുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 9 കർത്താവ് 46 വാക്യം, അവരിൽ വെച്ച് ആർ വലിയവൻ എന്നൊരു വാദം അവരുടെ ഇടയിൽ നടന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ട് വാദിക്കാം. രാത്രി യോഗ കഴിഞ്ഞ് എല്ലാം കൂടെ കൂടി ഇടലി കഴിക്കുന്നു, ബാധിക്കാടാ, ഞാൻ എന്ന് പ്രാർത്ഥിച്ചപ്പം ഭൂതം പോയില്ലേ, ഞാൻ പ്രാർത്ഥിച്ചു രോഗി സൗഖ്യമല്ലേ, ഞാനാ വലിയവൻ. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ കർത്താവ് പറഞ്ഞ ഒരു കാര്യം, മതി, കർത്താവ് പറഞ്ഞു, നിങ്ങൾ അവിടെ നിൽക്കുക. കർത്താവ് 70 പേരെ കൂടെ വേറെ എഴുന്നേപ്പിച്ചു. അപ്പൊ ഇവരെല്ലാം കൂടെ ആക്ഷേപിച്ചെടുത്തു, അയ്യോ ഇതെന്തുവാ, ഞങ്ങളെ കൂടാതെ വേറെ ആളെ എടുത്തുവാ. കർത്താവ് പറഞ്ഞു, ഹമി സ്തോത്രം, കൊയ്ത്ത് വളരെ ഉണ്ട്, നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത കൊയ്ത്താ മുമ്പിൽ വരാൻ പോകുന്നേ. ചിലരോട് കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ ഗതികേട് മാറുന്നൊരു കൊയ്ത്ത് ഈ വർഷം ദൈവം നിനക്ക് തരട്ടെ. അത് ആത്മീകതയും തരട്ടെ, ഭൗതികതയും തരട്ടെ, അത് വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
എന്നോട് ദൈവാത്മാവ് പറയുന്ന ഒരു ദൂത് പറയാം, അമി കൊയ്ത്ത് നടക്കേണ്ട പോലെ നടന്നാൽ ചില ശൂന്യതകൾ എന്നേക്കുമായി വഴിമാറും. വിശ്വാസക്കാരനെ കണ്ടോട് സ്തോത്രം ചെയ്ത് നിന്റെ ശൂന്യത മാറുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒന്ന് കൈകൊടുത്ത് പറ, നിന്റെ ശൂന്യത മാറാൻ പോവാന്ന് പറ, നിന്റെ അവസ്ഥ മാറാൻ പോവാന്ന് പറ, നിന്റെ സാഹചര്യം മാറാൻ പോകുകയാ. ആരോടൊക്കെയോ ദൈവാത്മാവ് തുറന്നു പറയുകയാണ്, അമ്മ നിന്റെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയട്ടെ. ഓ, ഞാൻ വാക്യത്തിലേക്ക് വരും, എച്ചവിടെ കഴിയുമ്പോ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. അമ്മ അപ്പൊ കർത്താവ് പറഞ്ഞു, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ പോരാന്ന്. സോത്ര ഇത്രയും ദൈവദാസന്മാരൊന്നും പോരാ, നിങ്ങളുടെ ഇടയിൽനിന്ന് ഒരു 100 പേരെ വേണം. സോത്ര ചിലരുടെ പുറകെ കർത്താവ് നടക്കുക. വാമോനെ എന്നാ ചെയ്തിട്ട് കണ്ടില്ലേ, ഞാനൊരിക്കും ഒരു രാജ്യത്ത് പ്രസംഗം ചെന്നപ്പം ഒരു ബ്രദർ എന്നോട്, എൻ്റെ പൊന്നു ബ്രദറെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്നാ മോനെ? സോത്ര ഞാൻ 9 കമ്പനി കയറി, 9 പൂട്ടി, 10-ാമത്തെ കമ്പനി നിൽക്കുക, അതിപ്പൊ പൂട്ടാറായി. ഹല്ലേലൂയ. അപ്പൊ ഞാന് കർത്താവിന് സ്തോത്രം, അവന്റെ അടുക്കൽ പിടിച്ചു ചോദിച്ചു, കർത്താവേ ഇവൻ കയറുന്നതോ എല്ലാം പൂട്ടുവാന്നല്ലോ. കർത്താവ് പറഞ്ഞു, ഇവൻ എന്റെ വേലക്കുള്ളവനെ, ഇവനെ എവിടെ കയറിയാലും ഞാൻ പൂട്ടുവന്നു. ഹല്ലേലൂയ. ഞാൻ പുലരുടെ മുമ്പ് കൈ കുപ്പിച്ച് പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ നാട്ടിൽ പോവാ, ഈ കമ്പനി എല്ലാം പൂട്ടിക്കാതെ നീ എവിടെ കയറിയാലും പൂട്ടും, കാരണം നീ ദൈവവേലക്കുള്ളവനാ. ചുമ്മാതെ പോയിക്കൊണ്ടിരുന്ന കപ്പലിന് നേരെ കാറ്റടിക്കാൻ കരൻ ഒരു യോനാവുദ്ദേശി കയറിയതാ. ശ്രദ്ധിച്ചു കേട്ടോ, ഹല്ലേലൂയ. അപ്പൊ അമ്മ അവരെല്ലാരും പറയാ, യോന പോയി കാറ്റ് നിന്നു. ചില യോനാമാര് വലിയ പ്രശ്നമാണ് കേട്ടോ. അപ്പൊ വേലയ്ക്ക് വിളിയുള്ളവർ വല്ല ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പോഴും വേലക്കാരനെ വേണം. ഇനി ഏത് സമയം നിങ്ങൾ കണ്ടിട്ടില്ലയോ സ്തോത്രം, അമ്മ ഇയാളുടെ ഒരു സിസ്റ്ററിന്റെ അടുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അനിപ്രത്തറെ ദൈവത്തിന് സ്തോത്രം, കുവൈറ്റിലേക്കുള്ള നേഴ്സസിന്റെ റിക്രൂട്ട്മെന്റ് നിർത്തിവെച്ചിരിക്കുക, റീസ്റ്റാർട്ട് ചെയ്യാൻ പ്രാർത്ഥിക്കണേ. അപ്പൊ ഞാൻ ചോദിച്ച, എത്ര നാളായി? കുറേ നാളായിട്ട് കുവൈറ്റിലോട്ട് ആരെയും വിടുന്നില്ല. അപ്പൊ സ്വതന്ത്ര നേഴ്സസിനെ എടുക്കുന്നില്ല, അവർ നിർത്തിവെച്ചിരിക്കുക. പക്ഷേ ഈ സ്വർഗി ഈ വിളിക്കുള്ള റിക്രൂട്ട്മെന്റ് ഇന്ന് വരെ നിർത്തിയിട്ടില്ല. ഇപ്പോഴും ആളെ വേണം. നിങ്ങൾ റെഡിയാണോ? സ്വർഗ റെഡിയാ. കൊയ്ത്തു വളരെ ഉണ്ട്, കൊയ്ത്തു വളരെ ഉണ്ട്. നിന്റെ സന്തതിയെ ഇറ്റലിക്കും ജർമ്മനിക്കും ഫ്രാൻസിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും കാനഡയിലും കാൽഗറിയിലും ഒക്കെ വിട്ടതേ അവിടെ പോയി ഡോളർ ഉണ്ടാക്കാനല്ല, ഒരു കൊയ്ത്തിനു വേണ്ടിയാ. ആവശ്യത്തിന് നീ ഡോളർ ഉണ്ടാക്കിക്ക, പക്ഷേ അതിനേക്കാൾ വലിയതാണ് നിന്നിലൂടെ വെളിപ്പെടുന്ന വലിയ കൊയ്ത്ത്. ചിലരോട് കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, ഇതുവരെയും ഇല്ലാത്തൊരു കൊയ്ത്ത് എന്റെ ദൈവം നിനക്ക് തരട്ടെ. നമ്മളിപ്പോ നിൽക്കുന്നത് ജീസസ് വോയിസ് മിനിസ്ട്രീസ് എന്ന് പറഞ്ഞൊരു മിനിസ്ട്രിയാ. സ്തോത്രം. ഞാൻ കോഴഞ്ചേരി 19 ജില്ലയിൽ കോഴഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു കൊച്ചപ്പനും കൊച്ചമ്മയ്ക്കും ജനിച്ചു വളർന്ന ഒരു കൊച്ചുമോനാ. നിങ്ങൾ നോക്കിക്കേ, ഹല്ലേലൂയ. ആ ഗ്രാമത്തിൽ വന്ന് എന്നെ ഈ വേലയ്ക്ക് വിളിച്ചത് കൊണ്ട് ജീസസ് വോയിസ് എന്നൊരു പേരുണ്ടായി. എത്ര ആയിരം സ്നാനം നടന്നു, അതൊരു കൊയ്ത്ത്. എന്നെ പോലെ എത്ര പേര് എഴുന്നേൽക്കാനുണ്ട്. ഞാനും വിശ്വാസക്കണ്ണാൽ കാണുക. നിങ്ങൾ ഓർക്കുന്നുണ്ടോ പണ്ടൊക്കെ എവിടെങ്കിലും ചർച്ചുകളുണ്ടോ? ഇല്ല. വെള്ളടത്തും മുക്കിനോ മൂലലോ ഒരു ചെറിയ പ്രാർത്ഥന. അവര് ദൈവത്തിന് സ്തോത്രം, ആരും കേൾക്കാതെ വാതിലൊക്കെ അടച്ചിട്ട് നമ്മി സ്തോത്രം യേശുവോട് ചേർന്നിരിപ്പത് എന്നൊക്കെ പാടിക്കൊണ്ടിരുന്നതാ. ഇപ്പോഴോ ഉയ്യോ, സകലയിടത്തും ഡോറും കതകും ഒക്കെ തുറന്നിട്ട് എത്രയും വെച്ച് സിസ്റ്റം വെച്ചടിക്കാമോ അത്രയും സിസ്റ്റം വെച്ചടിച്ച് സകലയിടത്തും പ്രാർത്ഥനയാ. ഈ ടൈപ്പ് പ്രാർത്ഥന തുടങ്ങിയപ്പോ നാടളകി നിർത്താൻ പറഞ്ഞു. ഇപ്പൊ നിർത്തി അവര് പറയുന്നില്ല, കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിർത്താൻ പറഞ്ഞ അപ്പുറത്തെ ബിൽഡിംഗ് വേറെ തുടങ്ങും. പിടികിട്ടിയോ? പിടികിട്ടിയോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇങ്ങോട് ശ്രദ്ധിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൗണ്ട് സിസ്റ്റംകാരനോട് സംസാരിച്ചു. അമ്മ അദ്ദേഹത്തോട് ചോദിച്ചു, അമ്മ നമ്മുടെ ഒരു മീറ്റിംഗിന്റെ സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു. പറഞ്ഞു, എന്റെ പൊന്നു സാറേ ഇപ്പൊ ഒരു പരിപാടിയും ഇല്ല, മൊത്തം കൺവെൻഷനാ. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്? എനിക്ക് മാത്രം 260 ബുക്കിംഗ് ഉണ്ട്. അടുത്ത വർഷം 365 ദിവസത്തിൽ 260 ദിവസം 260 കൺവെൻഷന് സൗണ്ട് സിസ്റ്റംകാരന്റെ ബുക്കിങ്ങാ. ഏത് സമയാ? ആരറിഞ്ഞു? കൊയ്ത്ത. ഇങ്ങോട്ട് നോക്ക് അമി, നിന്നെ കൊണ്ട് കൊയ്ത. ചിലർക്ക് ചിലതിനെ ചിലടത്ത് കൊയ്യാൻ കിട്ടുകയില്ല, അടുത്തടുത്ത് കൊണ്ട് കൊയ്യും. ില്ല പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, കൊയ്ത്തിന്റെ ലക്ഷ്യം അവന്റെ രാജ്യം നിറയണം. ഓ, മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. നിന്റെ ജീവിതത്തിൽ ഒരു വലിയ കൊയ്ത്തു ദൈവം വെച്ചിട്ടുണ്ട്.
അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്, എത്ര പേരുണ്ട്? നിന്റെ പരാജയം കാണാൻ നോക്കി നിൽക്കുന്നത് ലജ്ജിച്ചു തലതാഴ്ത്തത്തക്കവണ്ണം എന്റെ ദൈവം നിനക്ക് ഒരു കൊയ്ത്തു വെച്ചിട്ടുണ്ട്. ഇത്ര വലിയ മിനിസ്ട്രി നിനക്ക് ദൈവം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കത്തക്ക രീതിയിൽ നിന്റെ മേൽ ആ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം കൊയ്യണമെങ്കിൽ വിതയ്ക്കണം, കൊയ്യണമെങ്കിൽ വിതയ്ക്കണം. വിതച്ചാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൊയ്യത്തുള്ളൂ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ബൈബിളിൽ വാക്യമുണ്ട്, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. ഒന്ന് കൈ കൊടുത്ത് പറ, നന്നായിട്ട് വിതച്ചാൽ നന്നായിട്ട് കൊയ്യാം. ശ്രദ്ധിച്ചു കേൾക്കുക, എന്നോട് കർത്താവിന്റെ ആത്മാവ് പറയുന്ന ഒരു ആത്മീക ദൂത് പറയാം, നിന്റെ ഗതികേട് മാറുന്നൊരു കൊയ്ത്ത് താമസവീനം നിനക്ക് ദൈവം ഒരുക്കുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിക്കരുത്. നിന്റെ പ്രതീക്ഷയ്ക്ക് വിരോധമായി, നിന്റെ ചിന്തകൾക്ക് വിരോധമായി, ഒരുപക്ഷെ അടുത്ത ചില ദിവസത്തിനുള്ളില് നിന്റെ ആ കൊയ്ത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി തരാൻ പോകുകയാ. അത് വിശ്വസിക്കുന്ന പോലെ രണ്ടു കൈകളും ചേർത്തടിച്ച് ദൈവത്തിന് ഒരു ആരാധന കൊടുത്താട്ടെ. ഇനി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, കർത്താവിന് സ്തോത്രം. അമ്മി എപ്പോഴും ഞാൻ വേദപുസ്തക വെളിപ്പാടിലേക്ക്, അപ്പൊ വിതച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൊയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ബൈബിളിൽ പറയുന്നൊരു ഭാഗമുണ്ട്, അമ്മി നീ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, ജഡത്തിൽ വിതച്ചാൽ നാശം കൊയ്യും, ആത്മാവിൽ വിതച്ചാൽ നിത്യജീവൻ കൊയ്യും. എന്നാ വിതയ്ക്കുമെന്ന് അവരവർ തീരുമാനിച്ചോണം. ഇങ്ങോട്ട് ശ്രദ്ധിച്ച ബൈബിൾ വെളിപ്പാടിലേക്ക് വരാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് വിതയും കൊയ്ത്തിനെയും പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നോട് കർത്താവിൻ്റെ ആത്മാ പറയാ, ചിലരുടെ കുടുംബത്തിനകത്ത് സമൂലമായൊരു മാറ്റം നടക്കാൻ പോവാ. അതൊരു പക്ഷേ വളരെ നാളുകൾ കൊണ്ട് നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന മേളിലെത്തിയിട്ട് നിന്റെ കാര്യത്തിൽ ഇന്നു വരെ ഉണ്ടാകാത്തൊരു ക്രമീകരണം സർവശക്തനായ ദൈവം നിനക്കു വേണ്ടി ചെയ്തു തരാൻ, സ്വർഗത്തിൽ നിന്ന് നിനക്കു വേണ്ടി മാത്രം ഒരു ദൈവിക പദ്ധതി ഒരുക്കുകയാ. അത് വിശ്വാസക്കണ്ണാൽ കാണുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരട്ടെ. സഭാപ്രസംഗി പറയുന്ന ഒരു ഭാഗമുണ്ട്, കാറ്റിനെ വിചാരിക്കുന്നവൻ വിതയ്ക്കുന്നില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുന്നില്ല. എൻ്റെ ബ്രദറെ, സാഹചര്യമൊക്കെ ഒന്ന് മാറിയിട്ട് വിതയ്ക്കണമെന്ന് വിചാരിച്ചാൽ നടക്കുകയല്ല. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയിലും എന്ത് ചെയ്തോണം, വിതച്ചോണം. രാവിലെ വിതച്ചോണം, വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുതെന്നാ വയ്യുള്ളൂ. ഹല്ലേലൂയ. സഭാപ്രസംഗിൽ അതേ അധ്യായത്തിൽ ദൈവത്തിന് സ്തോത്രം, നമുക്ക് അത് ആറാമത്തെ വാക്യത്തിൽ കാണാം, രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക, വൈകുന്നേരത്തും നിന്റെ കൈ ഇളച്ചിരിക്കരുത്. അപ്പൊ എപ്പോഴും നമ്മൾ എന്തു ആയിരിക്കണം, വിതയ്ക്കുന്നവരായിരിക്കണം. എന്ത് വിതയ്ക്കണം, നാല് വിതയെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ അമ്മി ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ആത്മാവ് ബോധ്യപ്പെടുക, അമ്മി താമസിക്കാതെ നിനക്കൊരു കൊയ്ത്തുതയ്യ ഒരുക്കുന്നുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതിനെന്തെല്ലാം തടസ്സം ഉണ്ടോ അതെല്ലാം ദൈവം ഇന്നത്തെ പകൽ എടുത്തു മാറ്റട്ടെ. നിന്റെ കൊയ്ത്തിന് എന്തെല്ലാം തടസ്സമുണ്ടോ ഇന്നിവിടെ ദൂതെടുക്കുമ്പോൾ നിന്റെ വീട് വരെ ദൈവം കയറട്ടെ, നിന്റെ സന്തതിയുടെ മേൽ ദൈവം കയറട്ടെ. എന്തോ ഇതുവരെ നിന്നെ അനുഭവിക്കാൻ പറ്റാതിരുന്ന ആ നന്മ ഈ വർഷങ്ങളിൽ തന്നെ എന്റെ കർത്താവ് ഒരുക്കി തരാൻ പോകുകയാ. വിശ്വാസത്താൽ കാണുന്നവരൊക്കെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിനകത്ത് ആമി നിങ്ങൾ ആത്മാവിൽ കാണുന്നുണ്ടോ, എനിക്കൊരു കൊയ്ത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ചിലരുടെ ആത്മാക്കട കൊയ്ത്ത, ചിലർക്ക് വിടുതലിന്റെ കൊയ്ത്ത, ചിലർക്ക് സന്തതിയുടെ ഭാവി ഒരു കൊയ്ത്തായി മാറാൻ പോവുക. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഏഴിരട്ടിയായി നിന്റെ കൈകളിൽ തിരിച്ചു വരത്തക്കവണ്ണം. എന്തോ ദൈവം പറയ ഇന്ന് സാമ്പത്തിക മേഖലയിലും വിടുതൽ നടക്കാൻ പോവുക. ജപ്തിക്കിട്ട നിന്റെ വീടിന്റെ ചരിത്രം ഒരു കൊയ്ത്തിലൂടെ മാറ്റിയെടുക്കുവാൻ യേശു ഇന്ന് രാവിലെ പദ്ധതിയിടുകയാ. വാഗമണ്ണി എന്ന് പറഞ്ഞ ഷീല എന്ന് പറയുന്ന സിസ്റ്റർ കോട്ടയത്ത് 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രയർ നടന്നു. ആ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ, വാഗമണ്ണിൽ നിന്ന് ഇവർ ആ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു.
പ്രാർത്ഥനയിൽ അവരെ പങ്കുകൊള്ളാൻ കാരണം ഷീല എന്ന് പറയുന്ന സിസ്റ്റർക്ക് ഒരു രോഗം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആ രോഗം, ഹല്ലേലൂയ, ഈ സിസ്റ്ററാണ്. എന്തായിരുന്നു സിസ്റ്റർക്ക് അവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന രോഗം? എനിക്ക് യൂട്രസിനകത്ത് 3 വർഷമായിട്ട് 2 വലിയ മുഴയായിരുന്നു. യൂട്രസിനകത്ത് 3 വർഷമായി 2 വലിയ മുഴകൾ ഈ സിസ്റ്റർ യൂട്രസിനകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് 3 വർഷമായിട്ട് 1 മാസം 30 ദിവസം കൊണ്ട് 26 ദിവസവും ബ്ലീഡിങ് ആയിരുന്നു. ഈ ഈ മുഴ നിമിത്തം 30 ദിവസത്തിൽ 26 ദിവസം അവർക്ക് കണ്ടിന്യൂ ബ്ലീഡിങ് ആയിരുന്നു. അങ്ങനെയാണ് ഈ 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് കോട്ടയത്ത് വരുന്നത്. ഞങ്ങൾ 3-4 മെഡിക്കൽ കോളേജിലും എനിക്ക് ഡോക്ടർമാർ ഈ യൂട്രസ് എടുത്തിട്ടുണ്ട്. എൻ്റെ യൂട്രസിൽ നീർക്കെട്ടുണ്ടായിട്ട് എൻ്റെ നട്ടലിലും മുട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ നട്ടലിന് ഭയങ്കര വേദനയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കോട്ടയത്ത് 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ അവിടെ കടന്നു വന്നത്. എനിക്ക് ദൈവം, എത്ര മണിക്കൂർ ആ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നു അവിടെ? ഞങ്ങൾ 2 ദിവസം രാവിലെ 9 മണി തൊട്ട് 6 മണി വരെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ദിവസം 9 മണി തൊട്ട് ആ വൈകിട്ടത്തെ ആരാധന കൂടെ തീർന്നാ പോയത്. ഏകദേശം അവര് ഒരു 30 മണിക്കൂർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. നിങ്ങൾ നോക്കണം, 3 വർഷമായി യൂട്രസിനകത്ത് വലിയ 2 മുഴകളുള്ള ഈ സിസ്റ്റർ 30 മണിക്കൂർ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ 4 മെഡിക്കൽ കോളേജ് യൂട്രസ് എടുത്തു മാറ്റണമെന്ന് വിധി പറഞ്ഞ കാര്യത്തിനകത്ത് 30 മണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം ഇറങ്ങി. എന്നിട്ട് നോക്കിക്കേ അത് തന്നാട്ടെ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഈ പ്രേയർ കഴിഞ്ഞിട്ട് പോയി ചെക്ക് ചെയ്തു. പ്രേയർ കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ മെഡിക്കൽ കോളേജിൽ പോയി ചെക്ക് ചെയ്ത് ആ എന്നെ കാണുന്ന ഡോക്ടറെ തന്നെ ഞാൻ കണ്ട് ആ റിസൾട്ട് എനിക്ക് തന്നു. ഞാൻ അത് വീണ്ടും കൊണ്ട് കാണിച്ച് എനിക്ക് ഓപ്പറേഷൻ വേണ്ട, ദൈവം എനിക്ക് അത്ഭുതം. ഇപ്പോൾ ആ മുഴ രണ്ടും അവിടെ ഇല്ല. ഇല്ല, 2 മുഴയും അപ്രത്യക്ഷമായി പോയി. ബ്ലീഡിങ് കംപ്ലീറ്റ് നിന്നു. ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങളുടെ യൂട്രസ് മാറ്റണ്ട, നിങ്ങളുടെ മുഴകൾ മാറ്റണ്ട. 3 വർഷമായി മാറാത്ത രോഗം 30 മണിക്കൂറത്തെ പ്രാർത്ഥനയും മാറ്റി. ആ മെഡിക്കൽ കോളേജിലെ റിപ്പോർട്ടാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. എന്തിനാണ് ഇത് പറഞ്ഞതെന്നറിയാമോ? പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണ്. എന്തുവാ പേര്? ശ്യാമള. ശ്യാമള, അങ്ങോട്ട് തിരിഞ്ഞു നിന്നാട്ടെ, അങ്ങോട്ട് തിരിഞ്ഞു നിന്നാട്ടെ. ഹല്ലേലൂയ. ശ്യാമളയ്ക്ക് എത്ര വർഷമായിട്ട് ഇവിടെ മുഴ ഉണ്ടായിരുന്നു? 3 വർഷമായി. എന്തോ വലിപ്പമുള്ള മുഴയായിരുന്നു, കയ്യെ കാണിച്ച്. 3 വർഷമായി ഈ വലിപ്പത്തിൽ ഒരു മുഴ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ താൻ തപ്പി നോക്കുമ്പോൾ ആ മുഴ അവിടെ ഇല്ല. തലവേദന ബുദ്ധിമുട്ടായിരുന്നു. 12 മണി വരെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഇല്ല. മുഴയും പോയി, വേദനയും പോയി. ഓ, ദൈവം പ്രവർത്തിക്കുകയാ. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നല്ലോ. ഹോ, എത്ര ശക്തിയുള്ള വചനമായി. ഹോ, ഇന്നും പ്രവർത്തിക്കുന്നൊരു വചനമായി. ഈ വചനത്തിൻ്റെ ശക്തി ഭയങ്കരമാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിൽ നേരെ നീട്ടിക്കേ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ യേശുവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ രോഗമുള്ള ഭാഗത്ത് അവർ കരം വെച്ചിരിക്കുമ്പോൾ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. അവരുടെ ക്യാൻസറുകൾ പോകട്ടെ, ട്യൂമറുകൾ പോകട്ടെ, ഹാർട്ടിൻ്റെ ബ്ലോക്കുകൾ പോകട്ടെ, കിഡ്നി രോഗങ്ങൾ മാറട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇപ്പോൾ തന്നെ ദൈവശക്തി അവരിൽ വ്യാപരിക്കട്ടെ കർത്താവ്. അവരുടെ തടസ്സങ്ങൾ മാറട്ടെ. അവരുടെ വീടിൻ്റെ വിഷയത്തിന് മേൽ അത്ഭുതം നടക്കട്ടെ. അവരുടെ വിവാഹത്തിൻ്റെ കാര്യത്തിന് മേൽ ദൈവം അത്ഭുതം ചെയ്യണം. ഇപ്പോൾ തന്നെ യേശു തൊട്ട് വിടുവിക്കണം. എപ്പിസോഡ് സ്പോൺസർ ചെയ്ത അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. പതിനഞ്ചാം ഘട്ട എല്ലാ മക്കളെ അനുഗ്രഹിച്ചാട്ടെ. അവരുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. എത്ര അനുഗ്രഹീതമായ വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ ഈ വചന ശുശ്രൂഷയിൽ പങ്കാളിയായി തീരണമെന്ന്? നിങ്ങൾക്കും ഒരു ദിവസത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. ജനകോടികളിലേക്ക് ഈ ജീവിക്കുന്ന വചനം എത്തിക്കുവാൻ നിങ്ങളും ഭാഗമാക്കാകട്ടെ. ആമേൻ. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥന റെഡിയാണ്. താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ സഹായങ്ങൾ ഞങ്ങൾക്ക് എത്തിച്ചു തരണോ? നിങ്ങളുടെ ദശാംശങ്ങൾ, നിങ്ങളുടെ മനഃപൂർവ്വ ഗാനങ്ങൾ, നിങ്ങളുടെ ദൈവവേലയെ വളർത്തുവാനുള്ള നിങ്ങളുടെ ആമീ സ്തോത്ര കാഴ്ചകൾ താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരിക. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. ആമീൻ, ആമീൻ, ആമീൻ.